മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ വാട്സ്ആപ്പ് ചാറ്റ് വിവരങ്ങൾ പുറത്ത്. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് എം ശിവശങ്കറും ചാറ്റേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലും നടത്തിയ ചാറ്റുകളാണ് പുറത്തായത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ ഈ തെളിവുകൾ ഹൈക്കോടതിയിൽ മുദ്രവച്ച കവറിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വാട്സ്ആപ്പ് ചാറ്റുകളുടെ പകർപ്പ് ജനം ടിവിക്ക്. സ്വർണ്ണക്കടത്ത് കേസിലെ പണമിടപാടിന്റെ തെളിവായി എൻഫോഴ്സ്മെന്റ് കോടതിയിൽ മുദ്രവച്ച കവറിൽ സമർപ്പിച്ച രേഖകളിലാണ് എം ശിവശങ്കറും ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലുമായുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വപ്നയ്ക്ക് വേണ്ടി ബാങ്കിൽ പണം നിക്ഷേപിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചാറ്റിലുണ്ട്. 2018 നവംബർ മുതലാണ് ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റ് ആരംഭിക്കുന്നത്. ഒടുവിൽ സ്വപ്ന സുരേഷ് പിടിയിലായതിന് 10 ദിവസത്തിന് ശേഷവും ചാറ്റുകളുണ്ട്. സ്വപ്ന സുരേഷ് 30 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചതിനെ കുറിച്ച് അറിയില്ലെന്നും സ്വപ്നയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഒന്നും താൻ പങ്കാളിയല്ലെന്നുമായിരുന്നു ശിവശങ്കർ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ മൊഴി. ഇത് തെറ്റെന്ന് തെളിയിക്കുന്നതാണ് ED ശേഖരിച്ച വാട്സ്ആപ്പ് ചാറ്റ് വിവരങ്ങൾ. സ്വർണ്ണക്കടത്ത് ഇടപാടുകളിലെ എം ശിവശങ്കറിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വാദത്തിനിടെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ ED സ്വപ്നയെ നിയന്ത്രിച്ചിരുന്നത് പോലും എം ശിവശങ്കറാണെന്നും അറിയിച്ചിരുന്നു. എം ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുള്ള ഏറ്റവും പ്രധാന തെളിവുകളാണ് ED ഹാജരാക്കിയിട്ടുള്ളത്. ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ചേർന്ന് സ്വപ്ന തുറന്ന സംയുക്ത ലോക്കറിനെ കുറിച്ചുള്ള ആശങ്കകളാണ് ചാറ്റുകളിൽ കൂടുതലും. തന്റെ സാമ്പത്തിക ഇടപാടുകളുടെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ കേരളം വിട്ടുപോകുന്നതാണ് നല്ലതെന്ന് വേണുഗോപാലിനെ ഉപദേശിക്കുന്നുമുണ്ട് ശിവശങ്കർ. സ്വപ്ന സുരേഷുമായി യാതൊരു സാമ്പത്തിക ഇടപാടുകളും നടത്തിയിട്ടില്ല എന്ന എം ശിവശങ്കറിന്റെ വാദങ്ങളെല്ലാം തള്ളുന്നതാണ് ഈ ചാറ്റ് വിവരങ്ങൾ. അതോടൊപ്പം തന്നെ എം ശിവശങ്കറും വേണുഗോപാലും നടത്തിയിട്ടുള്ള ഈ വാട്സ്ആപ്പ് ചാറ്റുകൾ കൃത്യമായി തന്നെ എം ശിവശങ്കറിനെതിരായ തെളിവുകളുമാണ്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.